താടി മുടി വെച്ച മൈത്താന്റെ വരുന്നു പിടിക്കാം പിടിച്ചിട്ടോടെ അറിഞ്ഞിരിക്കുന്നു ലാഡു മദ്യം കൊണ്ട് പറ്റാ പത്തുപ്പി മദ്യാണ് മറ്റേ എറണാകുളത്ത് ഇവിടെ എത്തിക്കണേ നമ്മുടെ ദുർബലരെടുക്കാൻ പോയാണ് ചേട്ടായുടെ പൊന്നു മോണല്ലേ ഒരു അരമണിക്കൂർ സമയം ചേട്ടായിക്കാടാ അരമണിക്കൂർ മാക്സിമം ആ അത് കഴിഞ്ഞാൽ പറ്റൂല ആ അരമണിക്കൂർ കഴിഞ്ഞാൽ ഒട്ടും പറ്റൂല മതി ദത് മതി ആ കുറച്ചു എന്തായി അവര് വിളിച്ചിരുന്നാ അവര് വിളിച്ചിരുന്നു അവര് പത്ത് മിനിറ്റ് ഉള്ളിൽ റീച്ച് ആവും അവരുന്ന് സാധനം കളക്ട് ചെയ്താ ഞാൻ അപ്പൊ തന്നെ സ്കൂട്ടാവൂട്ടോ ഇവിടെ ആകെ സീന അമ്മിട്ട് പൊട്ടി മാരി ഗ്ലാഡുവിന്റെ അവസ്ഥ ടെൻഷനായിട്ട് വയ്യ നീ പെട്ടെന്ന് ആ കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വന്നടവനെ ഗോഡ്സംബായി നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല ഒന്ന് പേടിക്കാണ്ടിരുന്നേ ഹാപ്പി ആയിട്ടിരുന്നേ ഹാപ്പി ഹാപ്പി കൊറോണ ടാ ഹാപ്പി കൊറോണയാ ഈശോയെ കുപ്പി കാത്തോളണേ ആർക്കടിമീ മദ്യം ഗോഡ്സന്റെ നമ്മുടെ പുലിപ്പറക്കുന്നു ഗോഡ്സൻ ഷാജിക്കാനെ പണിതേന് മോന്തനക്ക് ഒരു വെട്ടിയില്ലേ ആ വെട്ടി ഐറ്റാണ് ഈ ഗോഡ്സൻ പുള്ളിക്കുരാനിയൻ ചെക്കനുണ്ട് ഒരു വധൂരി ചെക്കൻ ഇപ്പൊ മദ്യം കിട്ടാൻ സിക്കായിരിക്ക ആ പന്നിക്ക് വേണ്ടിട്ട് ഇടിയില്ലേ ടീമേ ഇതാണ് ഗോഡ്സൻ ഭായി ഏ ഇത് വേറെ ഏതോ വാണങ്ങാണ്ട് കളറ് മുടി ഊളത്തടിയും കണ്ടറിഞ്ഞൂടെ ഈ ഗോഡ്സം ബൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാം കുപ്പി എടുക്കുക അപ്പൊ ഓക്കെ എന്നാ ശരി ആര് സ്റ്റിക്കർ അടിച്ച ഞാൻ എന്ത് എഡ്യൂക്കേഷൻ ഒട്ടുമില്ലല്ലേ എന്ത് പൊട്ടത്തരട അടിച്ചു വെച്ചാണേ പോലീസ് എടുക്കൂട്ടാ ഹാപ്പി കൊറോണ മെഡിക്കലിന്റെ സ്പെല്ലിംഗ് പോലെ അറിയാൻ പാടാത്തൊരു വാണങ്ങൾ ഹലോ സാറേ ഇവിടെ ഈ അതിർത്തി ഏരിയല്ലേ വണ്ടികൾ പൊളിഞ്ഞു നടക്കുന്ന സ്ഥലം അവിടെ ഒരു ഒന്നില് മദ്യം കടത്തുന്നു സാറേ വണ്ടി നമ്പർ 51 70 വൈറ്റ് ഓക്കെ ഞാൻ വരാം അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും വെക്കും പന്നിറച്ചൂട്ടിന് പൊള്ളി വിളിക്കാനുള്ള ഗോഡ്സംബ എന്തായാലും ആപ്പിയോ എനിക്കത് മതി ഗോഡ്സംബയുടെ ആപ്പിയാണ് എന്റെ ആപ്പി അയ്യോ എക്സസൈസ് പേടിക്കണ്ട കൊറോണ അല്ല അലർജിയാ എനിക്ക് കാണുന്ന തന്നെ അലർജിയാ സാറെ പുരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ എനിക്കിവിടെ എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പ്പെടില്ല ബൈ എനിക്ക് അവരെ വേണമെന്ന് സാറേ ഇത് പഴയ വണ്ടിയില്ലേ സാറേ 80 മോഡൽ അവരെന്നെ അതിസാഹസിയായിട്ട് കീഴ്പ്പെടുത്തി പോയി ഇവനെ പിടിച്ചതേ കേരള പോലീസാ ഇവനെ പിടിക്കാൻ സ്കെച്ച് ഇട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ പട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലായിടത്തെയും പോലെ എക്സൈസിന്റെ കേസിൽ കയറി കളിച്ച ആളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് ഈ സത്യത്തിന്റെ റേഞ്ച് വേണ്ട
നിന്റെ പിള്ളേരും കുട്ടി ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. പിടിച്ചു കേട്ടോ. ഞാൻ പറയുന്ന മാസ് പഞ്ചിൽ ഗേറ്റ് ഉണ്ടാവും, താനതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, കൊണ്ടു കയറ്റുവൊക്കെ. ആ പിന്നെ സാബു പയ്യെ പോയാൽ മതി, മുമ്പത്തെ സ്പീഡ് വേണ്ട, വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം. വണ്ടി എടുക്കുക.